റിട്ടയർഡ് മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫ് ടെലിഫോണ്ടൈനിൽ ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, വധഗൂഢാലോചന കേസിൽ ദിലീപിനും മറ്റഞ്ചു പേർക്കും ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അങ്ങനെ കാണുന്നു അതിനെ? അല്ല, ഇത് നമ്മൾ പ്രതീക്ഷിച്ചു. കാരണം ജാമ്യം കിട്ടോ കിട്ടാതിരിക്കുകയും ചെയ്യും. എങ്കിലും പോലീസ് ഹൈക്കോടതിയെ ഹാജരാക്കിയ തെളിവ് വെച്ച് നോക്കുമ്പം ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. എന്തായാലും ഹൈക്കോടതി ജാമ്യം കൊടുത്തു. ഇതിന് അപ്പീല് ഇനി പോലീസ് കൊടുത്തു എന്ന് പറയുന്നത് ദയവ് ചെയ്ത് പോലീസ് കൊടുക്കാൻ പാടില്ല. അപ്പീല് പോയാലും ശരി, സുപ്രീം കോടതിയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലോ ഒരു ഇത് കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അപ്പീല് പോകണ്ട, പോലീസ് പോലീസിന്റെ വഴിക്ക് പോട്ടെ. ഒരു പ്രതിയെ കസ്റ്റഡി കിട്ടാതെ തന്നെ പോലീസിനെ അന്വേഷിക്കാൻ അറിയാം. ആ രീതിയിൽ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇനി ഇതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ ശ്രീ ജോർജ് ജോസഫ്, അറിയാൻ കഴിയുന്നത് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു, അപ്പീലുമായി മുന്നോട്ട് പോകാൻ പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഏറെ പ്രതീക്ഷയിലായിരുന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ. ഈ വിധി വരുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് തന്നെ ദിലീപിന്റെ വീടിന് ചുറ്റും അവരൊക്കെ കൂടിയിരുന്നു. ഒരു പക്ഷേ ജാമ്യം തള്ളുകയാണെങ്കിൽ ഒരു അറസ്റ്റ് എന്ന രീതിയിലേക്ക് തന്നെ അതിനുള്ള നീക്കങ്ങളൊക്കെ നടന്നിരുന്നതാണ്. അത്രയേറെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ കോടതി ഇങ്ങനെ പറയുമ്പോൾ അത് ഒരു തിരിച്ചടി കൂടിയല്ലേ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും? ഓ, അതൊരു തിരിച്ചടിയാണെന്ന് ഞാൻ കരുതുന്നുമില്ല. പോലീസിന് പ്രതിയുടെ സാന്നിധ്യമില്ലാതെ കസ്റ്റഡി കിട്ടാതെ അന്വേഷിക്കാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോട്ടെന്നാ ഞാൻ പറയണത്. ഇതിനൊരു അപ്പീലുമായിട്ട് ഇനി സുപ്രീം കോടതി പോകരുതെന്നാ ഞാൻ പറയണത്. കാരണം അത് ഞാൻ കുറെ ഇതിന് ചർച്ചക്കിടയ്ക്ക് പല സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, ഹൈക്കോടതിയിലെ നിങ്ങളുടെ വാദഗതി നിർത്ത്, പറഞ്ഞ വാദഗതി മതി, കോടതി മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ വാദഗതിയെ ധാരാളം മതി, കോടതി ഇഷ്ടം പോലെ ആ കോടതിയുടെ യുക്തം അനുസരിച്ച് നിയമം അനുസരിച്ച് വന്നോട്ടെ. അത് ജാമ്യം കിട്ടുന്നില്ല എങ്കിൽ ആ ജാമ്യം കിട്ടാത്ത ഒരു അതനുസരിച്ച് അന്വേഷിക്കാൻ അറിയാം. ജാമ്യം കിട്ടിയെങ്കിൽ, ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടിയെങ്കിൽ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് പോലീസിന് അറിയാം. അതുകൊണ്ട് കസ്റ്റഡി കിട്ടാത്ത രീതിയിൽ പോലീസ് ധാരാളം കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ച് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും പ്രശ്നമല്ല പോലീസിന്. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം കുറച്ചുകൂടെ വേഗത്തിലാക്കാനും കുറച്ചുകൂടെ ദുരിതഗതിയിലാക്കാനും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ എവിഡൻസ് പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാനും സാധിക്കും കസ്റ്റഡി കിട്ടിയാല്. പക്ഷെ അതിനുള്ള സാധ്യത കുറഞ്ഞപ്പോൾ സ്വല്പം ഡിലേ ആവുന്നുള്ളൂ. അതുകൊണ്ട് പോലീസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുക, അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടെടുക്കാൻ പറ്റുന്ന മൊബൈൽ ഫോൺ ഇനിയും കണ്ടെടുക്കുക. ഇപ്പം കണ്ടെടുത്ത മൊബൈൽ ഫോണിലുള്ള ഫോറൻസിക് റിപ്പോർട്ടുകളെല്ലാം കൃത്യമായിട്ട് സംഘടിപ്പിക്കുക. ജോർജ് ജോസഫ്, താങ്കൾ പറയുന്നത് വ്യക്തമാണ്. പക്ഷേ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാതെ എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലുള്ള തെളിവുകൾ ഇനി ലഭിക്കുക? ആരൊക്കെ അറിയാം, പോലീസിന് അറിയാം, എനിക്കും അറിയാം എങ്ങനെയാണ് തെളിവെടുക്കേണ്ടതെന്ന് അറിയാം. അന്നേരം ചിലപ്പോ വേറെ കേസെടുക്കേണ്ടി വരും, വേറെ അറസ്റ്റ് ഉണ്ടാവും. അതിനൊന്നും പോലീസിന് ആർക്കും തടസ്സം നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു കേസിനല്ലേ തടസ്സം നിന്നോളൂ ഹൈക്കോടതി. അപ്പൊ അതിനുള്ള സംവിധാനം പോലീസിന് അറിയാം, അതനുസരിച്ച് പോലീസ് പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വാദപ്രതിവാദങ്ങൾ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അതിനു മുൻപ് ദിലീപിനെ 3 ദിവസം ക്രൈംബ്രാഞ്ചിന് മുന്നിലേക്ക് വിട്ടു. രാവിലെ 8 മുതൽ 9 മുതൽ വൈകിട്ട് 8 മണി വരെ 3 ദിവസമാണ് അടുപ്പിച്ചിരുന്ന് ചോദ്യം ചെയ്തത്. അന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ദിലീപ് സഹകരിക്കുന്നില്ല, ദിലീപിന് മുൻകൂർ ജാമ്യം കൊടുക്കരുത്, ദിലീപിനെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണം എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇത്ര ഉറപ്പുണ്ടെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ കസ്റ്റഡിയിൽ വിട്ടില്ലെങ്കിൽ പോലും തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് കോടതിക്ക് മുന്നിൽ? അത് ഉന്നയിക്കൂലോ, പോലീസിനുള്ള അധികാരമാണല്ലോ. അത് അത് പോലീസ് അധികാരം വിനിയോഗിക്കും. അതുകൊണ്ട് പക്ഷെ കോടതി തടസ്സം നിന്നുകൊണ്ട് അതിലോട്ട് പോയില്ല. അതുകൊണ്ട് ഇനി ആ പ്രതിയെ വിളിച്ചു വരുത്തുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. അറസ്റ്റ് ചെയ്തിരുന്നല്ലേ ഉള്ളൂ, വിളിച്ചു വരുത്താൻ തടസ്സമില്ല. ഇപ്പൊ നോട്ടീസ് കൊടുത്താൽ വന്നേ പറ്റുള്ളൂ, നോട്ടീസ് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആരാക്കിയേ പറ്റുള്ളൂ. അതിന് തടസ്സം ഉണ്ടെങ്കിൽ വീണ്ടും കോടതി പോകാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി കോടതിയിലോട്ട് പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഹൈക്കോടതിയിൽ പോലീസിനെതിരായിട്ട് ഒരു വിധിയായിട്ട് തന്നെ കണക്കാക്കി സുപ്രീം കോടതി അതിന് അപ്പീൽ പോകേണ്ട ആവശ്യമില്ല. കാരണം അവിടെ പോയാലും ഇത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പോലീസ് പോലീസിന്റെ വഴിക്ക് പോകണം, പോലീസ് അന്വേഷിക്കാൻ അറിയാം. അതുകൊണ്ട് പ്രതിയുടെ സാന്നിധ്യത്തിന് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാകും അന്വേഷണം. അത് നടന്നില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ടൊക്കെ പോവുക. ശരി, ഈ വധഗൂഢാലോചന കേസ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാവും, അതിനൊരു പോക്ക്, താങ്കളുടെ ഒരു ഊഹം അത് എങ്ങനെയാണ് ഇനി? അതിനാണോ എവിഡൻസ്, ഈ ആവശ്യത്തിനുള്ള എവിഡൻസ് വന്നല്ലോ. അതിനകത്ത് വൈകി പോലീസിന്റെ മൊഴിയുണ്ട്, ബാലേന്ദ്രകുമാറിന്റെ മൊഴിയുണ്ട്, ആ മൊഴി അതിനകത്തുള്ള 20 ഓളം ഓഡിയോ ഉണ്ട്. ഇത് കൂടുതലാണ്ടാ വേണ്ടത്? അത് കോടതിക്ക് മനസ്സിലാവുന്നില്ലേ, ട്രയൽ കോടതിയിലോട്ട് പോകാം. ആലോചിക്കാം,
ഇപ്പം ഈ ജാമ്യത്തിന്റെ വാദഗതിയില് അതെല്ലാം കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി അവർ വിശ്വസിച്ചില്ല എന്നല്ലേ വിചാരിച്ചോളൂ. അതിപ്പം വിശ്വസിപ്പിക്കാതെ ഇങ്ങനെയുള്ള എവിഡൻസ് കോടതി പരിശോധിക്കുമ്പോൾ അത് കോടതിക്ക് അതിന് റിലയബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ അത് സാധിക്കുന്നില്ലെങ്കിൽ പോട്ടെ വിട്ടുകളാ. അതുകൊണ്ട് പോലീസ് ദയവ് ചെയ്ത് അപ്പീൽ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. പോലീസിന്റെ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ കോടതിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഒരു കസ്റ്റഡി കിട്ടിയില്ലെങ്കിൽ വിട്ടുകളാ. അല്ലാതെ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം, അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ.